മെത്തഡോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സാമ്പിളിംഗ്. എന്താണ് സാമ്പിൾസ്, എന്താണ് സാമ്പിളിംഗ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ അഞ്ജലി. എല്ലാ ലേണേഴ്സിനും ലേണേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആ സാമ്പാറിൽ ഉപ്പുണ്ടോ അല്ലെങ്കിൽ എരിവുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ മൊത്തം സാമ്പാറും ടേസ്റ്റ് ചെയ്ത് നോക്കില്ലല്ലോ. പകരം ഒരു സ്പൂൺ സാമ്പാർ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ ആ ഒരു സ്പൂണിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റൂലേ എല്ലാ ചേരുവകളും പെർഫെക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് റിസർച്ചിന്റെ കേസിലും. പോപ്പുലേഷനിൽ നിന്നും മൊത്തം ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ചില ഐറ്റംസോ ഒബ്ജക്ട്സോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ കയ്യിൽ നിന്നും മാത്രം ഡാറ്റ കളക്ട് ചെയ്യുന്നു. പോപ്പുലേഷൻ ലാർജ് ആകുമ്പോൾ അല്ലെങ്കിൽ എല്ലാ പോപ്പുലേഷനിലെ എല്ലാത്തിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, എക്സ്പെൻസീവ് ആണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ചില ഐറ്റംസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് പേഴ്സൺസിനെ സെലക്ട് ചെയ്യുന്നു. അതിനെ നമുക്ക് സാമ്പിൾ എന്ന് പറയാം. പോപ്പുലേഷനിൽ നിന്നും അങ്ങനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സാമ്പിളിംഗ്. ഇപ്പൊ രണ്ട് രീതിയിലുള്ള സാമ്പിളിംഗ് ആണ് മെയിൻലി ഉള്ളത്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗിനെ റാൻഡം സാമ്പിളിംഗ് എന്നും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിനെ നോൺ റാൻഡം സാമ്പിളിംഗ് എന്നും പറയാം. അപ്പൊ എന്താണ് സാമ്പിൾ? പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ഗ്രൂപ്പാണ് സാമ്പിൾ. ആ സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആകാം, ഐറ്റം ആകാം, അല്ലെങ്കിൽ പേഴ്സൺ ആകാം. ഇനി സാമ്പിളിൽ നിന്നും കളക്ട് ചെയ്ത ഡാറ്റ വെച്ച് നമുക്ക് ഇൻഫറൻസസ് ഉണ്ടാക്കിയെടുക്കാം. ആ ഇൻഫറൻസസിനെ പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യാം. റാൻഡം സാമ്പിളിംഗ് അഥവാ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ഇവിടെ പോപ്പുലേഷനിൽ നിന്നും ഓരോ ഐറ്റംസും സാമ്പിളായി വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. മനഃപൂർവ്വം ഇൻവെസ്റ്റിഗേറ്റർ ഓരോ ഐറ്റംസും ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്യുകയല്ല ഇവിടെ ചെയ്യുന്നത്. ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റിയുടെ ബേസിലാണ് പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾസ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. പോപ്പുലേഷനിലെ ഓരോ ഐറ്റത്തിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്, സാമ്പിൾ ആകാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗിലൂടെ കിട്ടുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ ലോട്ടറി മെത്തേഡിലൂടെയും റാൻഡം നമ്പർ ടേബിൾ മെത്തേഡിലൂടെയൊക്കെയാണ് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. നറുക്കെടുപ്പിലൂടെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യില്ലേ, അതൊക്കെ ഈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗിന് എക്സാമ്പിൾ ആണ്. ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെയിം സൈസ് ഓഫ് പേപ്പറിൽ കുറെ നമ്പേഴ്സ് എഴുതിയിട്ട് ഓരോ പേപ്പറിലും ഓരോ നമ്പേഴ്സ് എഴുതി അത് ഒരേ രീതിയിൽ മടക്കിയിട്ട് നമ്മളൊരു ബൗളിലിട്ട് കുലുക്കി അതിൽ നിന്നും നമ്മളൊരു സാമ്പിൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പോപ്പുലേഷനിലെ എല്ലാ ഐറ്റത്തിനും ഒരേ ചാൻസ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരേ ഓപ്പർച്യൂണിറ്റി ആണ് സാമ്പിൾ ആകാനുള്ള ഒരേ ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടുന്നത്. ഇനി റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റോസ് ആൻഡ് കോളംസ് ഒക്കെ ഉള്ള ഒരു ടേബിൾ, അതിൽ ഓരോരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഓരോ നമ്പേഴ്സും ഓരോ സാമ്പിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷനിൽ നിന്നും എല്ലാ ഐറ്റത്തിനും സാമ്പിൾ ആകാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടുന്നത്. ഇവിടെ ഇൻവെസ്റ്റിഗേറ്ററിന്റെ പേഴ്സണൽ ബയാസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഡെലിബറേറ്റ്ലി അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുക അങ്ങനെയുള്ളതൊന്നും ഇവിടെ വരുന്നില്ല. ഇനി ഇതിന്റെ ഒരു മെയിൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സാമ്പിളിംഗ് ആണ്, ഒരുപാട് ചെലവ് കൂടിയിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡാണ്. അടുത്ത റാൻഡം സാമ്പിളിംഗ് ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അഥവാ ക്വാസി റാൻഡം സാമ്പിളിംഗ്. ഇവിടെ വെറുതെ പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾസ് പിക്ക് ചെയ്യല്ല ചെയ്യുന്നത്, ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റിന്റെ ബേസിൽ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ലിസ്റ്റിൽ നിന്നും ഒരു എന്ത് ഐറ്റം ആണ് സെലക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു അറേഞ്ച്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്, ആൽഫബറ്റിക്കൽ, ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ, അതേപോലെ എന്തിന്റെങ്കിലും ഒക്കെ ബേസിൽ യൂണിവേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നു.
അങ്ങനെ ആ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റിന്റെ ബേസിൽ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ലിസ്റ്റിൽ നിന്നും എന്ത് ഐറ്റം പിക്ക് ചെയ്യുന്നു. Nth item calculate ചെയ്യാനുള്ള equation ആണ് സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ദ യൂണിവേഴ്സ്. ഇവിടെ പോപ്പുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, യൂണിവേഴ്സിൽ നിന്നും അല്ലെങ്കിൽ മൊത്തം ഐറ്റത്തിൽ നിന്നും സെലക്ട് ചെയ്യുന്ന സാമ്പിൾസ് ആണ് ഇവിടെ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 ആളുകളിൽ നിന്നും നമുക്ക് 100 പേരെ സാമ്പിളായി സെലക്ട് ചെയ്യണമെങ്കിൽ nth ഐറ്റം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, അതായത് സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഡിവൈഡ് ബൈ സൈസ് ഓഫ് ദ യൂണിവേഴ്സിൽ, സൈസ് ഓഫ് ദ പോപ്പുലേഷൻ 100 ഡിവൈഡ് ബൈ സൈസ് ഓഫ് ദ യൂണിവേഴ്സ് 1000, അതായത് 1/10 ആണ് nth ഐറ്റം എന്ന് പറയുന്നത്. ഇവിടെ എവരി 10th ഐറ്റം അല്ലെങ്കിൽ എവരി 10th പേഴ്സൺ ആണ് ഇവിടെ സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ലാർജ് പോപ്പുലേഷനിൽ നിന്നും സിമ്പിൾ ആയിട്ട് സാമ്പിൾസ് ഡ്രോൺ ചെയ്യാനാണ് ഈ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ക്വാസി റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനൊരു ഡീമെറിറ്റ് ഉണ്ട്, ഇത് സെലക്ട് ചെയ്ത സാമ്പിൾസ് ഉണ്ടല്ലോ അത് പോപ്പുലേഷനെ ട്രൂലി റെപ്രസെന്റ് ചെയ്യാറില്ല. അടുത്തതാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. ഇവിടെ എൻ്റയർ പോപ്പുലേഷനെയും ഓരോരോ സ്ട്രാറ്റകളാക്കിയിട്ട് മാറ്റും. കോമൺ ക്യാരക്ടറിസ്റ്റിക്സിന് അനുസരിച്ചിട്ട് ഒരേപോലെയുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റുന്നതിനാണ് സ്ട്രാറ്റ എന്ന് പറയാം. ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ അങ്ങനെയുള്ള ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ സ്ട്രാറ്റകളായിട്ട് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ട്രാറ്റകളാക്കി മാറ്റി ആ സ്ട്രാറ്റയിൽ നിന്നും ഒന്നല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ സിമ്പിൾ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടോ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. അടുത്ത റാൻഡം സാമ്പിളിംഗ് ആണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇവിടെയും പോപ്പുലേഷനെ സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ആ ഓരോ ഗ്രൂപ്പിനെയും ക്ലസ്റ്റർ എന്ന് പറയാം. സ്ട്രാറ്റയും ക്ലസ്റ്ററും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് അതായത് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗ്രൂപ്പിനെയാണ് സ്ട്രാറ്റ എന്ന് പറയുന്നത്. പക്ഷെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ യൂണിറ്റ് ആവാം, ജോഗ്രഫിക്കൽ യൂണിറ്റ് ആവാം, വില്ലേജ് ആകാം, വാർഡ് ആകാം. ഇപ്പോൾ കേരള എന്ന് പറയുന്ന സ്റ്റേറ്റില് നമുക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കാം, ഡിസ്ട്രിക്റ്റ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ വില്ലേജസ് ആക്കി മാറ്റാം, അങ്ങനെ ഓരോ ഗ്രൂപ്പ് ആക്കാം. അങ്ങനെ ഓരോ ക്ലസ്റ്ററിൽ നിന്നും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതിനെ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയാം. അടുത്തതാണ് മൾട്ടി സ്റ്റേജ് റാൻഡം സാമ്പിളിംഗ്. ഇത് ക്ലസ്റ്റർ സാമ്പിളിംഗിന്റെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് പറയാം. അതായത് ഈ ചെറിയ സാമ്പിളിംഗ് യൂണിറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് പല പല സ്റ്റേജിൽ നിന്നും സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗിന്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലസ്റ്റർ ആണ്. ആ ക്ലസ്റ്ററിനെ എഗെയിൻ ചെറിയ ചെറിയ സാമ്പിളിംഗ് യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിൽ നിന്നും സാമ്പിൾസ് സെലക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും 10,000 ആളുകളുടെ 10,000 ആളുകളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെങ്കിൽ അതിന് ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റേറ്റിനെ ഡിസ്ട്രിക്റ്റുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഡിസ്ട്രിക്റ്റിനെ വില്ലേജുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഗ്രൂപ്പാക്കുന്നു. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഹൗസുകളായിട്ട് അതായത് ഓരോരോ വീടുകളിൽ നിന്നും വീടുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതായത് ഒരു സ്റ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിക്ട്, വില്ലേജ്, ഹൗസ് ഹോൾഡ്, അങ്ങനെ പല രീതിയിൽ ഓരോ സ്റ്റേജുകളായിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അതിൽ നിന്നുമാണ് ഇവിടെ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെവറൽ സ്റ്റേജസിൽ നിന്നും ചെറിയ ചെറിയ സാമ്പിളിംഗ് യൂണിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതിനെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയാം. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റാൻഡം സാമ്പിളിംഗ് അഥവാ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഇനി അടുത്ത കാറ്റഗറിയാണ് നോൺ റാൻഡം സാമ്പിളിംഗ് അഥവാ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത് റാൻഡംലി അല്ല, അല്ലെങ്കിൽ ചാൻസിന്റെ ബേസിലല്ല ഇവിടെ സാമ്പിൾ ആകുന്നത്. ഇൻവെസ്റ്റിഗേറ്ററിന്റെ നോളേജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അതിൻ്റെയൊക്കെ ബേസിൽ ഡെലിബറേറ്റ്ലി പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതിനാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയാം. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ഭാഗമാണ് ക്വാട്ട സാമ്പിളിംഗ്. ഇവിടെ ക്വാട്ട സാമ്പിളിംഗിൽ ചില സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ ക്വാട്ട ക്രിയേറ്റ് ചെയ്യും. അതായത് ഏജ്, ഇൻകം അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ ചില ഗ്രൂപ്പുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ചില ക്വാട്ട എന്ന് പറയും, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം. ഏജ് ഇപ്പോൾ 15 to 25,
അങ്ങനെയുള്ള ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ക്വാട്ട എന്ന് പറയുന്ന ഏജ് അല്ലെങ്കിൽ ഇൻകം അങ്ങനെയുള്ള ചില ചില ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യുന്നു, ആ ക്വാട്ടയുടെ ബേസിലുള്ള ആളുകളെ മാത്രം ഇന്റർവ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നും സാമ്പിൾസ് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അടുത്ത നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. പേരിൽ തന്നെയുണ്ട് കൺവീനിയൻസ്. ഇൻവെസ്റ്റിഗേറ്ററിന്റെ കൺവീനിയൻസിനനുസരിച്ച് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. ഫോർ എക്സാമ്പിൾ, ഇൻവെസ്റ്റിഗേറ്റർ ഷോപ്പിംഗിനായിട്ട് ഷോപ്പിംഗ് മാളിൽ വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ ആ ഷോപ്പിംഗ് മാളിൽ വെച്ച് കണ്ടിട്ടുള്ള ആളുകളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ഗ്രോസറി ഷോപ്പിൽ പോയിരിക്കുകയാണ്, അപ്പൊ അവിടെ നിന്നും ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേറ്റർക്ക് എന്താണോ എളുപ്പം അല്ലെങ്കിൽ എന്താണോ സൗകര്യം, അയാളുടെ കൺവീനിയൻസിനനുസരിച്ച് സാമ്പിൾസ് സെലക്ട് ചെയ്ത് അതിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. അടുത്ത നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. ഇതൊരു എക്സ്പേർട്ട് സാമ്പിളിംഗ് ആണ്. ഇൻവെസ്റ്റിഗേറ്ററിന്റെ നോളേജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, അതിന്റെ ബേസിൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഒപ്പീനിയൻ എന്താണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഒരു കാര്യത്തിനെ പറ്റി ജഡ്ജ് ചെയ്യാണ്, അതിന്റെ ബേസിൽ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതാണ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. ഇൻവെസ്റ്റിഗേറ്റർ ഡെലിബറേറ്റ്ലി, അതായത് മനഃപൂർവ്വം, സാമ്പിൾസ് ഇവിടെ എക്സ്പേർട്ട് ഒപ്പീനിയൻ ബേസിൽ അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ബേസിൽ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയാം. അടുത്തൊരു നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് സ്നോബോൾ സാമ്പിളിംഗ്. ഇത് ഡീവിയന്റ് ബിഹേവിയർ ഉള്ള സ്റ്റഡീസിനാണ് കൂടുതൽ ഈ ഒരു സാമ്പിളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ സോഷ്യോമെട്രിക് സ്റ്റഡീസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഹോംലെസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമുക്കറിയില്ല ആരൊക്കെയാണ് ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് റെസ്പോണ്ടൻസിനെ എടുത്തുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയുമോ ഹോംലെസ് ആയിട്ടുള്ള ആളുകളെ. ദെൻ അതിന്റെ ബേസിൽ നമുക്ക് അവരുടെ, അതായത് ഇനീഷ്യൽ റെസ്പോണ്ടൻസിന്റെ ബേസിൽ നിന്നും അല്ലെങ്കിൽ അവർ തരുന്ന ഇൻഫർമേഷന്റെ ബേസിൽ പിന്നീട് സാമ്പിൾസ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻവെസ്റ്റിഗേറ്റർ ഉദ്ദേശിക്കുന്ന സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളെ നിങ്ങൾക്കറിയോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റർ തന്നെ ഒരു ഇനീഷ്യൽ റെസ്പോണ്ടൻസിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അവരോട് ചോദിക്കുകയാണ്. അപ്പൊ അവർക്ക് അറിയെങ്കിൽ അതിന്റെ ബേസിൽ നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യും. പർപ്പസീവ് സാമ്പിളിംഗിന്റെ വേറൊരു ഫോമാണ് സ്നോബോൾ സാമ്പിളിംഗ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് ഫ്രെയിം അവൈലബിൾ അല്ലാത്തപ്പോഴാണ് ഈ ഒരു സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഫോർമൽ ഓർഗനൈസേഷനിലെ സോഷ്യൽ ഗ്രൂപ്പുകളിലും അതുപോലെ ഇൻഫോർമൽ ഗ്രൂപ്പുകളിലും ഒക്കെയാണ് ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡ് യൂസ്ഫുൾ ആകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ബോണസ് ഇഷ്യൂ പ്രോബ്ലത്തിന്റെ ആൻസർ ആണിത്. നമ്മൾ ഫുൾ പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത എൻട്രീസും ആയിട്ട് ഇത് കറക്റ്റ് അല്ലേ എന്നൊന്ന് നോക്കുക. അതുപോലെ ബാലൻസ് ഷീറ്റിൻ്റെ എക്സ്ട്രാക്റ്റ് പ്രിപ്പയർ ചെയ്തതിൽ ഓരോ എമൗണ്ട് വന്നത് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കൃത്യമായിട്ട് എഴുതി വെക്കണം. അതുപോലെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോട്ടും കൊടുക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയായിട്ടും ലേണേഴ്സ് ലൈവ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.